Hi friends, welcome back to my channel. Ippa nammal Kerala Water Authority exams nu vendite mechanical portions arunu nammal nokikondirunnathu. Appo adile machine tools aanu ippa cheyidondirikkunnathu. Appo adile first machine tool aaya lathe machine aanu nammal idinu munpulla videoyil cheyathathu. Adu kaanathavaru adu kandittu ee oru video kaanandathaanu. Appo adu njan description boxil koduthekka. Appo ഇതില ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഷേപ്പ് മെഷീനെ കുറിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഷേപ്പ് മെഷീൻ ആണ് നോക്കാൻ പോകുന്നത് ഷേപ്പ് മെഷീൻ പ്രൈമറിലി ഫ്ലാറ്റ് സർഫസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോ ഇതില ലീറ്റ് മെഷീനിലെ പോലെ തന്നെ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ് യൂസ് ചെയ്യുന്നത് ഇനി ഇവിടുത്തെ കട്ടിംഗ് മോഷൻ എങ്ങനെയാണ് വെച്ചാൽ ഒരു റെസിപ്രോക്കേറ്റിംഗ് ടൂൾ ഉണ്ടായിരിക്കും ഒരു ടൂളിൻ്റെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ കൊണ്ടാണ് ഇവിടെ ഒരു കട്ടിംഗ് മോഷൻ ഉണ്ടാകുന്നത് അതായത് ഇതിൻ്റെ ഫീഡ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇതിലാ ജോബ് അല്ലെങ്കിൽ വർക്ക് പീസ് ഫിക്സ് ചെയ്തേക്കുന്ന ഒരു ടേബിളിലാണ് ആ ജോബും വർക്ക് പീസും കൂടെയുള്ള ഒരു സ്ലോ ട്രാൻസ്ഫേഴ്സ് മോഷനാണ് ഇവിടെ ഒരു ഫീഡ് മോഷൻ കൊടുക്കുന്നത് ഓക്കെ ഇപ്പം ഈ ഫ്ലാറ്റ് സർഫസസ് ആണ് ഷേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കർവ്ഡ് സെക്ഷൻസിൽ എന്തെങ്കിലും ഒരു സ്ട്രെയിറ്റ് ഗ്രൂപ്സോ കീ ഹോൾ കീ വേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് ഷേപ്പിംഗ് മെഷീൻ യൂസ് ചെയ്യാം പക്ഷേ അവിടെ സ്പെഷ്യൽ ഫോം ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ ഇനി ഷേപ്പിംഗ് മെഷീൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഈ മെഷീൻ്റെ ടേബിളിലായിരിക്കും ജോബ് അല്ലെങ്കിൽ വർക്ക് പീസ് റിജിഡ്ലി ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ റെസിപ്രോക്കേറ്റിംഗ് റാം ഉണ്ട് ആ റാമിലാണ് ടൂള് ഫിക്സ് ചെയ്തേക്കുന്നത് അപ്പോൾ ടൂള് എപ്പോഴും റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂളാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ ഒരു റാമിൻ്റെ ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുന്ന ഒരു മെക്കാനിസത്തിന് പറയുന്ന പേരാണ് ക്വിക്ക് റിട്ടേൺ മോഷൻ മെക്കാനിസം എന്താ നമ്മൾ ഇനി വരുന്ന പോർഷനിൽ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഈ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടൂളിൻ്റെ ഒരു ഫോർവേഡ് മോഷനിലാണ് ഇവിടെ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഫോർവേഡ് മോഷനെ നമ്മൾ ഫോർവേഡ് സ്ട്രോക്ക് എന്നാണ് പറയുന്നത് ഫോർവേഡ് സ്ട്രോക്ക് അല്ലെങ്കിൽ കട്ടിംഗ് സ്ട്രോക്ക് എന്ന് പറയും അപ്പോൾ ഈ ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമാണ് ഇവിടെ മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത് ഇനി ഇതിൻ്റെ റിട്ടേൺ മൂവ്മെൻറ്റിൽ അവിടെ മെറ്റീരിയൽ റിമൂവൽ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു സ്ട്രോക്കിനെ ആ റിട്ടേൺ സ്ട്രോക്കിനെ വിളിക്കുന്ന പേര് ഐഡിൽ സ്ട്രോക്ക് എന്നാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഫോർവേഡ് സ്റ്റോക്കും റിട്ടേൺ സ്റ്റോക്കും കൂടെ ചേരുന്നതാണ് ഈ ഷേപ്പറിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്താണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞു ഫോർവേഡ് സ്റ്റോക്കിലാണ് അവിടെ മെറ്റീരിയൽ റിമൂവൽ ആക്ഷൻ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫോർവേഡ് മോഷൻ്റെ സമയത്ത് അവിടെ ആ ഒരു സ്ലൈഡർ കുറച്ച് സ്ലോ ആയിട്ട് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിട്ട് മൂവ് ചെയ്തിട്ടാണ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നത് പക്ഷേ ആ റിട്ടേൺ സ്റ്റോക്കിൻ്റെ സമയത്ത് അവിടെ മെറ്റീരിയൽ റിമൂവലൊന്നും നടക്കുന്നില്ല അപ്പം നമുക്ക് ഒരു ഫോർവേഡ് സ്റ്റോക്കിൽ കൊടുക്കുന്ന അത്രയും സമയമെടുത്ത് അവിടെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം റിട്ടേൺ സ്റ്റോക്കിൻ്റെ സമയത്ത് ഫോർവേഡ് സ്റ്റോക്കിനേക്കാളും ഫാസ്റ്റായിട്ടായിരിക്കും ഇവിടെ ആ ഒരു സ്ലൈഡർ മൂവ് ചെയ്യുന്നത് അതായത് ഫോർവേഡ് സ്റ്റോക്കിൽ എടുക്കുന്നതിനേക്കാളും കുറച്ച് ടൈം എടുത്തിട്ടാണത് റിട്ടേൺ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനെയാണ് ക്യുക്ക് റിട്ടേൺ അല്ലെങ്കിൽ ക്യുക്ക് റിട്ടേൺ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഈ ഒരു മെക്കാനിസം വെച്ചിട്ടാണ് ഷേപ്പർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ മെക്കാനിസത്തിനാണ് ക്യുക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ ക്യുക്ക് റിട്ടേൺ മെക്കാനിസം ഏത് മെഷീൻ ടൂളിലാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് അത് ഷേപ്പറിലാണെന്ന് അറിഞ്ഞിരിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഈ ഒരു ഓവർസിയർ ലെവൽ എക്സാമിന് ആവശ്യമില്ല അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഷേപ്പർ മെഷീൻ്റെ പാർട്സ് ആണ് അപ്പം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ബേസ് ആണ് ബേസ് എന്ന് പറയുന്ന ഒരു ഹെവി കാസ്റ്റേൺ കാസ്റ്റിംഗ് ആണ് ഈ ഫുൾ ബോഡി ഫ്രെയിമും അതുപോലെ ആ മെഷീൻ്റെ എൻ്റെ ലോഡും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ബേസാണ് ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കോളം ആണ് കോളം എന്ന് പറയുന്ന ഒരു ബോക്സ് ലൈക്ക് സ്ട്രക്ചറാണ് അതും കാസ്റ്റേൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഈ ബേസിലാണ് മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഷേപ്പർ മെഷീൻ്റെ എല്ലാ ഓപ്പറേറ്റിംഗ് മെക്കാനിസത്തിനുള്ള മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു കോളമാണ് ഈ മൂന്നാമത്തെ പാർട്ടാണ് റാം റാം എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പർ മെഷീൻ്റെ വർക്കിങ്ങിന് വേണ്ട ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കൊടുക്കുന്ന ആ ഒരു മെമ്പറാണ് റാം എന്ന് പറയുന്നത് അതിലാണ് നമ്മൾ ടൂൾ ഹെഡ് കൊടുത്തേക്കുന്നത്
ഇനി അടുത്ത പാർട്ടെന്ന് പറയുന്നത് ടൂൾ ഹെഡാണ്. ടൂൾ ഹെഡാണ് നമ്മുടെ ടൂള് ഫിക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് ടൂൾ ഹെഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ടൂളിന് വെർട്ടിക്കലും ആംഗുലാറും ആയിട്ടുള്ള എല്ലാ മൂവ്മെൻറ്റ്സും കൊടുക്കുന്നത് ഈ ഒരു ടൂൾ ഹെഡാണ്. ഈ അടുത്ത പാർട്ടാണ് ക്രോസ് റെയിൽ. ക്രോസ് റെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളത്തിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന ഒരു പാർട്ടാണ്. നമ്മുടെ ഈ ടേബിളിന് ഉള്ളൊരു ടേബിളിന് ആ ഒരു ഫീഡ് മോഷൻ, അതായത് ഒരു ട്രാൻസ്വേഴ്സ് മോഷൻ ഉണ്ടല്ലോ, ആ ട്രാൻസ്വേഴ്സ് മോഷൻ കൊടുക്കുന്നത് ഈ ഒരു ക്രോസ് റെയിൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ഒരു ഫിഗറിൽ അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ലാസ്റ്റ് പാർട്ടാണ് ടേബിൾ. ടേബിൾ എന്ന് പറയുന്നത് ഈ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പാർട്ടാണ്. ഈ ടേബിളിൽ ടീ സ്ലോട്ട്സ് ഒക്കെ ഉണ്ടാവും. ആ ടീ സ്ലോട്ട്സിൽ എന്തെങ്കിലും വൈസോ എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്തിട്ട് അതിലായിരിക്കും വർക്ക് പീസ് ഹോൾഡ് ചെയ്യാറ്. അപ്പം അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് ആണ്. ഈ ഷേപ്പ് മെഷീനിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് നടത്താൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഷേപ്പ് മെഷീൻ എന്ന് പറയുന്നത് ബേസിക്കലി ഫ്ലാറ്റ് സർഫസസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫസസിൽ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഷേപ്പ് മെഷീൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെർട്ടിക്കൽ സർഫസിലും മെഷീൻ ചെയ്യാനായിട്ട് നമുക്ക് ഷേപ്പ് മെഷീൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആംഗുലർ സർഫസസ്. ആംഗുലർ സർഫസിലാണെങ്കിൽ പോലും നമുക്കൊരു ഫ്ലാറ്റ് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഷേപ്പ് മെഷീൻ യൂസ് ചെയ്യാം. അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറഗുലർ സർഫസസ്. നമ്മൾ പറഞ്ഞിരുന്നു കർവ്ഡ്, ഒരു കർവ്ഡ് സെക്ഷനിലാണെങ്കിൽ പോലും നമുക്ക് ഫ്ലാറ്റ് ഗ്രൂവ്സോ ഫ്ലാറ്റ് സ്ലോട്ട്സോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്പ്ലൈൻസ് കട്ട് ചെയ്യാൻ, അതുപോലെ ഗിയറുകൾ ഉണ്ടാക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഷേപ്പ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റായിട്ട് സ്ലോട്ട്സ്, ഗ്രൂവ്സ്, അതുപോലുള്ള കീ വേസുകൾ എല്ലാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഷേപ്പ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഷേപ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഷേപ്പേഴ്സ് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിലേതൊക്കെ ടൈപ്പ് ഓഫ് ഷേപ്പേഴ്സ് വരുന്നുണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഈ റാമിന് റെസിപ്രോക്കേറ്റീവ് മോഷൻ കൊടുക്കുന്നത് ഏത് മെക്കാനിസം വെച്ചിട്ടാണ് എന്നുള്ളൊരു ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രാങ്ക് ടൈപ്പ് ഷേപ്പറാണ്. ക്രാങ്ക് ടൈപ്പ് ഷേപ്പറാണ് നമ്മുടെ കോമൺലി യൂസ്ഡ് ഷേപ്പർ. അപ്പോൾ ഇവിടെ റാമിൻ്റെ ആ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കിട്ടുന്നത് ഒരു ക്രാങ്ക് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്. സെക്കൻഡ് ടൈപ്പ് എന്ന് വെച്ചാൽ ഗിയർ ടൈപ്പ് ഷേപ്പറാണ്. ഇവിടെ ഒരു റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം യൂസ് ചെയ്തിട്ട്, അതായത് ഗിയർസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആ റാമിന് കിട്ടുന്നത്. ഇത് അങ്ങനെ ഇൻഡസ്ട്രിയിലൊന്നും വൈഡ്ലി യൂസ് ചെയ്യാത്തൊരു ടൈപ്പാണ് ഈ ഒരു ഗിയർ ടൈപ്പ്. ഓക്കെ, മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ടൈപ്പാണ്. ഇവിടെ ആ റാമിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈഡ്രോളിക് മെക്കാനിസം വഴിയാണ്. ഒരു ഹൈ പ്രഷറുള്ളൊരു ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആ ഒരു വർക്കിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കട്ടിങ് സ്പീഡൊക്കെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അതുപോലെ നോയിസ് ഫ്രീ ഓപ്പറേഷനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് റാം, ഏത് ടൈപ്പ് റാമാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തിട്ടാണ്. ഇത് രണ്ട് ടൈപ്പുണ്ട്, ഹൊറിസോണ്ടൽ ഷേപ്പർ അതുപോലെ വെർട്ടിക്കൽ ഷേപ്പർ. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ ഷേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് ഒരു ഹൊറിസോണ്ടൽ ആക്സിസിലാണെങ്കിലാണ് ഹൊറിസോണ്ടൽ ഷേപ്പർ എന്ന് വിളിക്കുക. ഇത് ഫ്ലാറ്റ് സർഫസസ്, അതുപോലെ നമ്മുടെ ഈ ഗ്രൂവ് ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് എക്സ്റ്റേണൽ ഗ്രൂവ്സും എക്സ്റ്റേണൽ കീവേസൊക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഈ ഒരു ഹൊറിസോണ്ടൽ ഷേപ്പർ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വെർട്ടിക്കൽ ഷേപ്പർ എന്ന് പറഞ്ഞാൽ ഈ റാം റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിലാണ് അതിനെ വെർട്ടിക്കൽ ഷേപ്പർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഇത് മെയിൻലി ഇൻറ്റേർണൽ സർഫസിലുള്ള സ്ലോട്ട്സ്, ഗ്രൂവ്സ്, കീവേസ് ഒക്കെ മെഷീൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു വെർട്ടിക്കൽ ഷേപ്പറെ യൂസ് ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ ഡിസൈൻ ഓഫ് ടേബിൾ. ടേബിൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇതിൽ രണ്ട് ടൈപ്പുണ്ട്, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്ലെയിൻ ഷേപ്പറും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഷേപ്പറും. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്ലെയിൻ ഷേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു ഷേപ്പ് മെഷീൻ തന്നെയാണ് അവിടെ
ടേബിളിന് രണ്ട് ടൈപ്പ് മോഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതായത് നമുക്ക് ഇതിനൊരു ക്രോസ് വൈസ്, അതായത് ഹൊറിസോണ്ടലി നമുക്ക് ടേബിൾ മൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ വെർട്ടിക്കൽ മൂവ്മെൻറ്റും അവിടെ കൊടുക്കാൻ പറ്റും. അതായത് ടേബിളിൻ്റെ ഹൈറ്റും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, യൂണിവേഴ്സൽ ഷേപ്പർ എന്ന് പറയുമ്പം അവിടെ ഈ രണ്ട് മൂവ്മെൻസിനും, ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലും അല്ലാതെ ആ രണ്ട് മൂവ്മെൻസും കൂടാതെ നമുക്ക് ആ ടേബിളിനൊരു ഇൻക്ലൈൻഡ് ആക്സസിൽ കൂടെ മൂവ്മെൻ്റ് ഉണ്ട്. അതായത് അതിന് അതിൻ്റെ ഒരു ആക്സ്, അതിൻ്റെ ആ ടേബിളിൻ്റെ ആക്സസിൽ അതിനെ സ്വിവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ കട്ടിംഗ് സ്ട്രോക്ക്. ഓക്കെ, ആ ഫോർവേഡ് സ്ട്രോക്ക്, ആ ടേബിളിൻ്റെ ഫോർവേഡ് സ്ട്രോക്കിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ കട്ടിംഗ് സ്റ്റോക്കിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഇവിടെയും രണ്ട് ടൈപ്പ് ഷേപ്പറാണ് ഉള്ളത്, പുഷ് ടൈപ്പ് ഷേപ്പറും ഡ്രോ ടൈപ്പ് ഷേപ്പറും. പുഷ് ടൈപ്പ് ഷേപ്പർ അല്ലെങ്കിൽ പുഷ് കട്ട് ഷേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺലി യൂസ്ഡ് ടൈപ്പാണ്. ഇവിടെ റാമിൻ്റെ ഫോർവേഡ് മോഷനിലാണ് മെറ്റൽ റിമൂവൽ നടക്കുന്നത്. ഇനി ഡ്രോ ടൈപ്പ് ഷേപ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു റാമിൻ്റെ ബാക്ക്വേർഡ് മോഷനിലാണ് മെറ്റൽ റിമൂവൽ നടക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ടിങ് നടക്കാനായിട്ട് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടൂള്, നമ്മൾ ടൂൾ ഹെഡിൽ റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. എങ്കിൽ മാത്രമാണ് അവിടെ റിവേഴ്സ് സ്ട്രോക്കിൽ ആ ഒരു കട്ടിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ കോമൺലി യൂസ് ചെയ്യുന്നത് പുഷ് ടൈപ്പ് ഷേപ്പർ തന്നെയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഷേപ്പർ മെഷീനിൽ നിന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഇസ് യൂസ്ഡ്, ഏത് മെഷീൻ ടൂളാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ക്വിക്ക് റിട്ടേൺ മെക്കാനിസത്തെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം ഏതിലാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പം അത് യൂസ് ചെയ്യുന്നത് ഷേപ്പർ മെഷീനിലാണ്. രണ്ടാമത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രൈമറിലി ഇൻറ്റൻറ്റഡ് ഫോർ പ്രൊഡ്യൂസിങ് ഫ്ലാറ്റ് സർഫസ്. ഗെറ്റ് ദ ആൻസർ ഇസ് ഷേപ്പർ മെഷീൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നെ ഷേപ്പർ മെഷീൻ, ഇതിലേതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കട്ടിങ് ഏത് സ്ട്രോക്കിലാണ് നടക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഫോർവേഡ് സ്ട്രോക്കിൽ അല്ലെങ്കിൽ കട്ടിങ് സ്ട്രോക്കിലാണ് കട്ടിങ് നടക്കുന്നത്. ഐഡിൽ സ്ട്രോക്കിലും റിട്ടേൺ സ്ട്രോക്കിലും ഒന്നും കട്ടിങ് നടക്കുന്നില്ല. അപ്പം ആൻസർ ഇസ് കട്ടിങ് ഇസ് ഡൺ ഓൺലി ഇൻ ദി കട്ടിങ് സ്ട്രോക്ക്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഷേപ്പ് ദ ജോബ് ഈസ് കെപ്റ്റ്. ഇപ്പം ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് സ്റ്റേഷനറി റൊട്ടേറ്റിംഗ് റെസിപ്രോക്കറ്റ് ആണ്. അപ്പോൾ ജോബ് എങ്ങനെയാണ് കെപ്റ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഷേപ്പറിൽ ജോബ് ടേബിളിൽ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് ടൂളാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഇസ് സ്റ്റേഷനറി. ഇപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് മൂവ്മെൻറ്റ് ഓഫ് റാം ഇസ് കോൾഡ് സ്ട്രോക്ക്. ഏത് മൂവ്മെൻറ്റാണ് സ്ട്രോക്ക് എന്ന് വിളിച്ചേക്കുന്നതെന്ന് മാത്രമാണ് ചോദിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് കട്ടിങ് സ്ട്രോക്ക്, ഏതാണ് ഐഡിയൽ സ്ട്രോക്ക് എന്നൊന്നുമല്ല ചോദിച്ചേക്കുന്നത്. ഏത് മൂവ്മെൻറ്റിനാണ് സ്ട്രോക്ക് എന്ന് വിളിച്ചേക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ശ്രദ്ധിക്കാതെ ചെയ്യരുത്. ഇപ്പം സ്ട്രോക്ക് എന്ന് വിളിക്കുന്ന രണ്ടിനെയും സ്ട്രോക്ക് എന്നാണ് വിളിക്കുന്നത്. കട്ടിങ് സ്ട്രോക്കും ഉണ്ട്, അതുപോലെ നമുക്ക് റിട്ടേൺ സ്ട്രോക്കും ഉണ്ട്. അപ്പം രണ്ട് മൂവ്മെൻറ്റ്സിനെ നമ്മൾ സ്ട്രോക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ്സും സ്ട്രോക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് വന്നിട്ടുള്ളതെങ്കിൽ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ടോപ്പിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു മെഷീൻ ടൂളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. വീഡിയോ നല്ലതാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.